ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പം ഞാൻ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളും അതുപോലെ കുറഞ്ഞ കുറച്ച് ഡ്രസ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസും കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് കടയിൽ നിന്ന് കുറച്ച് പത്തിരി കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ സമൂസയും കട്ട്ലേറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് ബീഫ് കറി കടയിൽ ബാക്കി വന്നായിരുന്നു, അതും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കടയിൽ നിന്നാണ് ഇത് കൊണ്ടുവന്നേക്കണത്. അപ്പോൾ ഇന്നത്തെ പണി ഈസിയായി. സാധാരണ പെണ്ണുങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ഈസി ആയിട്ടുള്ളൊരു ഇതാണല്ലോ സ്വീകരിക്കുള്ളൂ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ പിന്നെ ഇനി വെറുതെ വെച്ചുണ്ടാക്കി കളയണ്ടല്ലോ. ചോറും ഇരിപ്പുണ്ട്, പിന്നെ കുറച്ച് ചപ്പാത്തിയും കൊണ്ടുവന്നിട്ടുണ്ട് കടയിൽ നിന്ന്. ഇതന്നെ തന്നെ കഴിക്കാൻ ആളില്ല. അപ്പോൾ പിന്നെ ഇന്ന് ഒന്നും ഉണ്ടാക്കാമെന്നില്ല, ചായ മാത്രം വെച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ അടുത്തൊരു നെയ്റ്റിയൊക്കെ വിൽക്കുന്ന കടയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറേ കളക്ഷൻസാണ്. നല്ല കോട്ടൺ ആണ് ഇതൊക്കെ കേട്ടോ. ഇത് വിത്ത് ഷോളോട് കൂടിയിട്ടുള്ളതാണ്. നല്ല ഷോളും നല്ല തുണിയാണ്, നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ആയിട്ട്. ഞാൻ സാധാരണയായിട്ട് ഇവിടുന്നാണ് കേട്ടോ നെയ്റ്റി തുണികളൊക്കെ വാങ്ങാറ്. എനിക്ക് ഒരു 3-4 വർഷം കഴിഞ്ഞാലും കളർ പോകാതെ നല്ല ഇതായിട്ടിരിക്കും തുണികളൊക്കെ. നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള തുണികളാണ് കേട്ടോ ഇവിടുന്ന് കിട്ടണത്. അപ്പോൾ നമുക്ക് ഷോളിന് സെപ്പറേറ്റ് വാങ്ങുകയും വേണ്ട, ഇതാവുമ്പോൾ രണ്ടും കൂടി കിട്ടുമല്ലോ. പിന്നെ കുറച്ചുകൂടി കളർ വ്യത്യാസമുണ്ട് കേട്ടോ. നേരിൽ കുറച്ചുകൂടി നല്ല കളറാണ്. ഇതൊക്കെ ഒരു പീകോക്ക് പച്ച കളറാണ്, ബ്ലൂ അല്ല ശരിക്കും പറഞ്ഞാൽ. ഇതൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിന് വിത്ത് ഷോളില്ല, ഷോള് കൂടുമ്പോൾ കുറച്ച് റേറ്റ് കൂടും. പിന്നെ ഇതൊക്കെ ആവശ്യമുള്ളവർ, ഞങ്ങൾ ഇവിടെ അടുത്തുള്ളവരും അതുപോലെ അങ്ങനെയുള്ളവർക്കൊക്കെ വാങ്ങാൻ സുഖമാണ്. ദൂരമുള്ളവർക്കൊന്നും ഇത് ഓർഡർ അനുസരിച്ചൊന്നും കൊടുക്കില്ല. പക്ഷേ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടോ റെഡി ക്യാഷ് ആയിട്ടോ നമ്മുടെ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ സുഖമായിട്ട് വാങ്ങാം. പിന്നെ ഈ നെയ്റ്റി പീസ് ആവശ്യമുള്ളവർ ഇവിടെ അടുത്തുള്ളവരാണെങ്കിൽ എന്നോട് കമൻ്റ് ഇട്ടാൽ മതി കേട്ടോ. ദൂരമുള്ളവർക്ക് ഇത് എത്തിച്ച് അങ്ങനെ കൊടുക്കണില്ല. കൊറിയർ വഴിയുള്ള സർവീസൊന്നുമില്ല. അപ്പോൾ അടുത്തുള്ളവർക്കൊക്കെ വാങ്ങാം. കണ്ട കുറേ നെയ്റ്റി തുണികളുണ്ട്, അതൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് കാണിച്ചു തരാം. കുറച്ചുകൂടി നല്ല നല്ല കളേഴ്സാണ് കേട്ടോ ഇതൊക്കെ. ഇങ്ങനെ നമ്മൾ വീഡിയോയിൽ കാണുന്നതിലും കുറച്ചുകൂടി നല്ല കളേഴ്സാണ്. ഇപ്പോൾ പെരുന്നാളൊക്കെ വരുമ്പോൾ നെയ്റ്റി എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടെങ്കിലും പെണ്ണുങ്ങൾക്ക് എത്ര നെയ്റ്റി ഉണ്ടെങ്കിലും തികയില്ല. നെയ്റ്റി ഉപയോഗിക്കണവർക്ക് കേട്ടോ, എൻ്റെ ഒരു ഇതിൽ എനിക്ക് എത്ര നെയ്റ്റി ഉണ്ടെങ്കിലും ഇങ്ങനെ വാങ്ങും. നമ്മൾ ഡെയിലി ഉപയോഗിക്കണ ഒരിതാണല്ലോ. സുമ്മേ പരതി ചുരിദാറൊക്കെ ഒരുപാട് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നെയ്റ്റി എപ്പോഴും നമുക്ക് അത്യാവശ്യമുള്ള ഒന്നാണ്. ഇപ്പോൾ ടോപ്പ് അടിക്കാനോ എന്തിനു വേണമെങ്കിലും നമുക്ക് ഇതെടുക്കാം. ഒരു നെയ്റ്റി തുണി വാങ്ങാനൊക്കെ ഇരിക്കും ഞാൻ സാധാരണ പോകാറ്. പക്ഷേ നമുക്ക് എന്തോരം കണ്ടാലും എത്ര കിട്ടിയാലും മതിയാവില്ലല്ലോ, എത്ര 5-6 എണ്ണം കിട്ടിയാലും മതിയാവില്ല. അപ്പോൾ ഞാൻ 2 എണ്ണം ഉണ്ട് എടുത്തത് കണ്ടപ്പോൾ. കുറേ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്, കുറേ പേരൊക്കെ എടുത്തുകൊണ്ട് പോയി. പിന്നെ കുറേ ഉണ്ട് ഇവിടെ. തുണിയാവുമ്പോൾ നമ്മുടെ ഒരേ അളവിനൊക്കെ തയ്ക്കാലോ. ഇതൊക്കെ 3 മീറ്റർ തുണിയാണ്. പിന്നെ കൈ വേണ്ടവർക്ക് കൈക്കുള്ള തുണിയും ഉണ്ട് കേട്ടോ, അതും വേറെ സെപ്പറേറ്റ് തുണിയുണ്ട്. ഇതൊക്കെ കൈക്ക് പറ്റിയ തുണിയുള്ള മീറ്റർ 3 എന്തോ 3.20 അങ്ങനെ എന്തോ തുണിയാണ് കേട്ടോ ഇതൊക്കെ. ഇതൊക്കെ ഒരു വേറെ ഡിസൈനാണ്, നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ആയിട്ട്. ഇതിൻ്റെ പല കളേഴ്സും ഉണ്ട് കേട്ടോ. വാടാമല്ലി കളറ് ഉണ്ട്, പീ ജേറാൻ പച്ച, പീകോ പച്ചയൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു വെറൈറ്റി, വേറൊരു മോഡലാണ്. ആ ഇതാണ് കേട്ടോ, നമ്മൾ പ്രായമുള്ളവർക്കും അതുപോലെ തന്നെ ചിലവർക്ക് 3/4 കൈയൊക്കെ വേണവർക്കും ഈ തുണി വെച്ചെടുക്കാം. പിന്നെ മറ്റു തുണി നമുക്ക് തയ്ക്കാൻ അറിയാവുന്നവർക്ക് പീസ് വെച്ചിട്ടും നമുക്ക് 3/4 എടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ ഒരു മജന്ത കൂടിയ കളറാണ് കേട്ടോ ഇത്. ഇതൊക്കെ നല്ലൊരു മഞ്ഞ കളറാണ്. ഇതിൻ്റെ നേരത്തെ ഒരു വേറൊരു കളറ് ഞാൻ കാണിച്ചായിരുന്നു, ഇതും നല്ലൊരു കളർ തന്നെയാണ്. അങ്ങനെ വെറൈറ്റി നെയ്റ്റി തുണികളൊക്കെയാണ് ഇതൊക്കെ. ഇതിൻ്റെ തന്നെ നല്ല പച്ചക്കളർ കേട്ടോ, നല്ല ഭംഗിയുണ്ട് കളർ കാണാനായിട്ട്. പിന്നെ കുറേ ഷോളുകളുണ്ട് കേട്ടോ, ചുങ്കിടിയുടെ ഷോളുകളും ഉണ്ട്.
നമുക്ക് ആ നെയ്റ്റി എടുക്കുമ്പോൾ അതിന് ചേർന്ന കളർ നോക്കി വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നെയ്റ്റിയും ഷോളും കൂടി കൂടിയോ വിത്ത് ഷോളും കൂടി കൂടിയുള്ളതുണ്ടല്ലോ അതെടുത്താലും നമുക്ക് ഈസിയായിട്ട് പിന്നെ ഷോൾ വാങ്ങാൻ നിൽക്കേണ്ട കാര്യമില്ല. അല്ല നല്ല നല്ല കളറുള്ള ഷോളുകളൊക്കെയാണ്, നല്ല വീതിയും നീളമൊക്കെ ഉണ്ട്. നമുക്ക് പുറത്തൊക്കെ പോകുമ്പോഴും ഇട്ടുകൊണ്ട് കടയിലൊക്കെ പോകുമ്പോഴും അല്ലാതെ പുറത്തൊക്കെ പോകുമ്പോഴും ഇടാം. അതുപോലെ ഇതൊക്കെ റെഡിമെയ്ഡാണ് കേട്ടോ, ഇതൊക്കെ തയ്ച്ചിട്ടേക്കണതാണ്. അധികം ഇവിടെ തുണികളാണ്. അപ്പം ഇന്ന് നോമ്പിന് അധികം ഒന്നും ഉണ്ടാക്കാനില്ല ഉള്ളത് കൊണ്ട് തന്നെ, അതുകൊണ്ട് ഞാനിപ്പോൾ വേഗം വന്ന് ഇന്നിപ്പോൾ തിരക്കില്ലല്ലോ, നെയ്റ്റി തുണികൾ തിരക്കാവണതിനു മുമ്പ് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നാണ് മോഡലുകളൊക്കെ. നെയ്റ്റി കട്ടും ഉണ്ട് കേട്ടോ, ചുരിദാർ കട്ടും നെയ്റ്റി കട്ടും ഉണ്ട്. തുണിയാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കട്ടിങ്ങിലൊക്കെ ഇത് ചെയ്യാം. പിന്നെ ടോപ്പുകളുടെ കളക്ഷൻസും ഉണ്ട്, ഒരുവിധം ഒരുപാട് റേറ്റ് ഇല്ലാതെ നല്ല ടോപ്പുകളൊക്കെ ഉണ്ട്. ഇതൊരു മോഡൽ ടോപ്പാണ് കേട്ടോ, ഇതും നല്ലൊരു ടോപ്പാണ്. ഇതൊരു വേറെ കളക്ഷൻസ്. പിന്നെ കുറച്ചൊക്കെ ഞാൻ കവറിൽ കാണിച്ചു തരാം, ഒന്നും പുറത്തേക്ക് എടുക്കണില്ല. ഇതൊക്കെ ഒരു കോട്ട് മോഡലാണ് കേട്ടോ, ഇപ്പോൾ കടകളിലൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയണം. എല്ലാ കടകളിലും ഫ്രണ്ടിൽ ഡിസ്പ്ലേക്ക് ഇട്ടേക്കണ കാണാം. ഇത് നല്ലൊരു വൈറ്റാണ്. ഇത് കോട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീൻസിൻ്റെ ഒരു കോട്ടല്ല കണ്ടോ, ഇതുപോലെ ഫ്രണ്ട് വള്ളിയോട് കൂടിയിട്ടുള്ളൊരു കോട്ടാണ്. നല്ല ഭംഗിയും ഉണ്ട് കേട്ടോ, നേരിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതാണ്ട് ഞാൻ വാങ്ങിയത്, പക്ഷെ ഇത് ശരിക്കും നല്ല പച്ചയാണ് കേട്ടോ, പീകോക്ക് പച്ചയാണ് വിത്ത് ഷോളോട് കൂടിയത്. പിന്നെ ഞാൻ വാങ്ങിയത് ഈ ഒരു തുണിയാണ്, ചുങ്കടിയല്ല പക്ഷെ ചുങ്കടിയുടെ ഒരു മോഡൽ വന്ന ഒരു തുണിയാണ്. അതും നല്ല കുഴപ്പമില്ലാത്ത മോഡലാണ്. പിന്നെ ഒരു ടോപ്പ് എടുത്തിട്ടോ നമുക്ക്, ഇതാണ് എടുത്ത ടോപ്പ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വരും ഇൻഷാ അള്ളാ. താങ്ക്സ് ഫോർ വാച്ചിങ്.